ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോർട്സ് കോർണർ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ATKയുമായി 1-0 ഒരു വമ്പൻ വിജയം ഏറ്റുവാങ്ങി. ആ മത്സരത്തിൻ്റെ മാച്ച് റിവ്യൂമായിട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് ഇതുവരെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന വെച്ചിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ തങ്ങളുടെ 12-ാം മത്സരത്തിനായിരുന്നു ബോട്ട് കെട്ടിയിരുന്നത്. മത്സരത്തിൽ എതിരാളികൾ ATK ആയിരുന്നു. നമുക്കറിയാം ATKയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ISL 6-ാം സീസണിലെ തുടക്കത്തിൽ തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ 2-1 ATKയുമായി വിജയിച്ചിരുന്നു. അതിനുശേഷം ATK നല്ല ശക്തരായ ടീമായിരുന്നു. അശക്തരായ ടീമിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് 1-0 എന്ന സ്കോറിൽ ജയിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയത് ഹോളിച്ചെറൻ നിർസാരിയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർമേഷൻ കണ്ടപ്പോൾ തന്നെ ആരാധകർ എല്ലാവരും ഞെട്ടിയിരുന്നു. കഴിഞ്ഞ കളി കളിച്ചിരുന്ന ദുരിവറിലുള്ള മത്സരത്തിലുണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ 4-4 എന്ന ഫോർമേഷനിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിരുന്നത്. TP രാജേഷ് തന്നെയായിരുന്നു ഗോൾ കീപ്പറായി. ഡിഫൻസിൽ മുഹമ്മദ് റാക്കിബും അബ്ദുൽ ഹക്കു, ദുരിവറിലോണ് പകരം അബ്ദുൽ ഹക്കുവും വന്നു. പിന്നെ ബ്ലാക്ക് ഔട്ട് ഡ്രബറോ പിന്നെ ജിസൽ കർണേറോ. ദുരിവറിലോണ് പരിക്കാന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കളിക്കാണ്ടിരുന്നത്. ഈ 4 ഡിഫൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മിഡ്ഫീൽഡിൽ വരുമ്പോഴേക്കും സത്യസൻ സിംഗ്, ജീക്ഷൻ സിംഗിന് പകരം മേരി വർക്കസ് വന്നിരുന്നു. ജീക്ഷൻ സിംഗ് സ്കോഡിൽ പോലും ഉണ്ടായിരുന്നില്ല. ജീക്ഷൻ സിംഗിന് പകരം മേരി വർക്കസ്. പിന്നെ മുസ്തഫ അലിംഗ് വിങ്ങിൽ, ഹോളിച്ചെറിഞ്ഞ സാരി. ഈ 4 മിഡ്ഫീൽഡേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 2 സ്ട്രൈക്കറായി ബർത്തലോമിയോ അഗ്മജിയും മെസ്സി ബോളിയുമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ മത്സരത്തിൽ ആദ്യ 15 മിനിറ്റുകൾ നോക്കുകയാണെങ്കിൽ ATK നന്നായി തന്നെ അറ്റാക്ക് ചെയ്തിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു തരത്തിലും പന്ത് കൈവശം വെക്കാൻ സാധിച്ചിരുന്നില്ല. ATK നന്നായി അറ്റാക്ക് ചെയ്തിരുന്നു. പിന്നെ 15 മിനിറ്റിന് ശേഷം കളിയൊന്നു സ്ലോ ആയി, ഫുൾ സ്ലോ ആയി പതുക്കെ. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യുന്നതാണ് കണ്ടിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ്, പിന്നെ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നു ഫസ്റ്റ് ഹാഫിൽ പൊസിഷൻ. എല്ലാം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു മുന്നിൽ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫിലെ ആദ്യ തുടക്കത്തിൽ തന്നെ ATK ചെറുതായി ഒന്ന് ചാർജ് ചെയ്ത് കളിച്ചിരുന്നു. അപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം നന്നായി തന്നെ ഉറച്ചു നിന്നു. പിന്നീട് 70-ാം മിനിറ്റിലാണ് ഹോളിച്ചെറൻ നിർസാരിയുടെ ലോങ് റേഞ്ച് ഗോൾ വരുന്നത്. ആ ഗോളിന് വഴിയൊരുക്കുന്നത് ഓഗ്ബച്ചി ആയിരുന്നു. ഓഗ്ബച്ചെ ഡിഫൻഡേഴ്സിനെ എല്ലാം മാറ്റിക്കൊടുത്തുകൊണ്ട് ഹോളിച്ചെറൻ നിർസാരിക്ക് ഒരു പന്ത് ഇട്ടു കൊടുക്കുകയും ഹോളിച്ചെറൻ നിർസാരി അത് ലോങ് റേഞ്ച് ബോക്സ് പെനാൾട്ടി ബോക്സിന് വെളിയിൽ നിന്ന് ഒരു കിടുക്കാച്ചി ഷോട്ട് അടിച്ചുകൊണ്ട് ഗോളാക്കുകയായിരുന്നു ചെയ്യുന്നത്. ATKയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ATKക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിരുന്നു. റോയ് കൃഷ്ണയായിരുന്നു ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അതേസമയം ATKയുടെ ഡേവിഡ് വില്യംസ് കളിച്ചിരുന്നില്ല, അദ്ദേഹത്തിന് പരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കളിച്ചിരുന്നില്ല. അതവരും കൂടെ വലിയൊരു മിസ്സായിരുന്നു. ATK ഇറങ്ങിയിരുന്നത് 3-5-2 എന്ന ഫോർമേഷനിലായിരുന്നു. 3 ഡിഫൻഡേഴ്സിനെ മാത്രം വെച്ചായിരുന്നു ATK കളിച്ചിരുന്നത്. മത്സരത്തിന് മുമ്പ് ATKയുടെ കോച്ച് സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ ATKയുടെ കോച്ച് വളരെ അധികം പേടില്ലാത്ത രീതിയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരിടുന്നത്. നമുക്ക് ഫോർമേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും 3 ഡിഫൻഡേഴ്സിനെ വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ATK ഇറങ്ങിയിരുന്നത്. പക്ഷേ മത്സരത്തിൽ ATKയെ പൊട്ടിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറുന്നത്. പിന്നെ റോയ് കൃഷ്ണയും ബൽവന്ത് സിംഗുമായിരുന്നു ATKയുടെ സ്ട്രൈക്കേഴ്സായി കളിച്ചിരുന്നത്. ഇവർ രണ്ടുമുള്ള കോംബോ ഒട്ടും തന്നെ ചേരുന്നുണ്ടായിരുന്നില്ല. രണ്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ബൽവന്ത് സിംഗിനെ മാറ്റി നമ്മുടെ ജോബി ജിസ്റ്റിനെ ഇറക്കി മലയാളി താരം. അപ്പോഴും റോയ് കൃഷ്ണയും ജോബിയും തമ്മിലുള്ള കോംബോ ചേരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ATKക്ക് ഗോൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ലാസ്റ്റ് 80-ാമത്തെ മിനിറ്റിന് ശേഷം ATKക്ക് നന്നായി തന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ചു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ATKയെ തകർക്കേറിയിരുന്നത്. അതിനു മുമ്പ് കേരള ലാസ്റ്റ് മിനിറ്റിൽ ATKക്ക് ഒരു ഫ്രീക്ക് കിട്ടിയിരുന്നു പെനാൾട്ടി ബോക്സിന് മുമ്പ്. ആ കാഴ്ച വളരെ രസകരമായിരുന്നു. ATKയുടെ 6 താരങ്ങളെ ഓഫ് സൈഡ് ആക്കിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് കളിച്ചിരുന്നത്. ആ രംഗമൊക്കെ വളരെ രസകരമായിരുന്നു. മത്സരം കഴിയുമ്പോഴും മത്സരത്തിൻ്റെ എല്ലാം നോക്കുകയാണെങ്കിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കുമ്പോൾ, ഷോട്ട്സ് നോക്കുമ്പോൾ, പൊസിഷൻ നോക്കുമ്പോൾ, പാസിംഗ് അക്യൂറസി നോക്കുമ്പോൾ, പാസസ് നോക്കുമ്പോൾ, എല്ലാം നോക്കുമ്പോഴും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു മുന്നിൽ. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ എല്ലാത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തന്നെയാണ് നിന്നിരുന്നത്. ഇനി നമുക്കിനി പോയിൻ്റ് ടേബിളൊന്ന് നോക്കാം. പോയിൻ്റ് ടേബിളിൽ ഇപ്പോൾ ATK നിൽക്കുന്നത്
എട്ടിക്ക് നോക്കുന്നത് മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് 21 പോയിന്റോടുകൂടി. കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ എട്ടാം സ്ഥാനത്ത് നിന്നും ആറാം സ്ഥാനത്തിലേക്ക് മാറ്റം കിട്ടി. കേരള ബ്ലാസ്റ്റേഴ്സിന് 11 പോയിന്റേ ഉണ്ടായിരുന്നുള്ളൂ ഈ മത്സരത്തിലായപ്പോൾ, അത് 14 പോയിന്റായി. ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എട്ടിക്കയുടെ ഒരു റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ഈ മത്സരം വിജയിച്ചിരുന്നത്. എട്ടിക്ക് ഈ സീസണിൽ ഒരു മത്സരത്തിൽ പോലും ഹോം ഗ്രൗണ്ടിൽ തോറ്റിട്ടുണ്ടായിരുന്നില്ല. ഈ മത്സരത്തോടുകൂടി അങ്ങനത്തെ ഒരു റെക്കോർഡ് എട്ടിക്ക കിട്ടി. ഹോം മത്സരത്തിൽ ഒരു തോൽവിയായി എട്ടിക്കയ്ക്ക്. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിനെ എട്ടിക്കയ്ക്ക് ഇപ്പോൾ 6 മത്സരങ്ങളിലായി തോൽപ്പിക്കാൻ പറ്റിയല്ല. ISL മൂന്നാം സീസണിലെ ഫൈനലിലാണ് എട്ടിക്ക കേരള ബ്ലാസ്റ്റേഴ്സിനെ ലാസ്റ്റായി തോൽപ്പിക്കുന്നത്. അതിനുശേഷം നടന്ന 6 മത്സരത്തിലും എട്ടിക്കയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാനായിട്ടില്ല എന്നതാണ് സത്യം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഇനി 19 ഞായറാഴ്ചയാണ്. ജംഷഡ്പൂരുമായിട്ടാണ് ആ മത്സരം നടക്കുന്നത്. അപ്പോൾ ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ടോപ്പ് 4 എത്താൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക്